മൂവി ട്രാക്കറിന്റെ മീറ്റ് ദ മൂവി എപ്പിസോഡ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ യാതൊരു പ്രതീക്ഷ ഇല്ലാണ്ട് ഒരു ഫിലിം കണ്ടു. ഇപ്പൊ കൊറോണ ആയ കാരണം നമുക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ ഫിലിം കാണാം, അല്ലെങ്കിൽ ടി വി സീരീസ് കാണുക, അങ്ങനത്തെ ഒരു പണിയാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഒന്നും ഇപ്പൊ ചെയ്യാല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ ഈ ഒരു ഫിലിം കണ്ടപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷ ഒന്നും വെക്കാണ്ടാണ് ഈ ഒരു ഫിലിം കണ്ടത്. അതുകൊണ്ട് ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അതായത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ വരുന്നൊരു തെലുഗു ഫിലിമാണ്. ഈ ഒരു ഫിലിമിൻ്റെ പേര് കൽക്കി എന്നാണ്. അപ്പോൾ ഈ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് പ്രശാന്ത് വർമ്മ എന്ന ഡയറക്ടറാണ്. പിന്നെ ഈ ഫിലിമിൽ മെയിനായിട്ട് വരുന്നത് ഡോക്ടർ രാജശേഖർ, അതുപോലെ തന്നെ അദാ ശർമ്മ, നന്ദിത ശ്വേത, രാഹുൽ രാമകൃഷ്ണ, ആശുതോഷ് റാണ, അങ്ങനെയുള്ള കുറച്ച് ആർട്ടിസ്റ്റാണ് ഈ ഒരു ഫിലിമിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഈ ഫിലിമിനൊരു ഡീസൻ്റ് സ്റ്റോറി ഉണ്ട്. സ്റ്റോറിയൊക്കെ എനിക്ക് നല്ല നൈസായിട്ട് തോന്നി. പിന്നെ എന്താ പറയുക, നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമായിട്ടുള്ള സസ്പെൻസും സംഭവങ്ങളൊക്കെ തോന്നി. പിന്നെ ആക്ഷൻ സീക്വൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെലുഗു ഫിലിമായ കാരണം നിങ്ങൾക്ക് ലെവൽ എന്താന്ന് അറിയണ്ടാവും. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടാൽ മതി. ആക്ഷൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ സൗണ്ട് ഡിസൈനിങ്ങും മ്യൂസിക്കും സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ബി ജി എം ഒക്കെ രസം ഉണ്ടായിരുന്നു. പിന്നെ ക്യാമറ സിനിമാറ്റോഗ്രഫിയും കുഴപ്പമില്ലാണ്ട് തോന്നി. അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഫിലിമിൽ മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ടറുണ്ടല്ലോ ഡോക്ടർ രാജശേഖർ, അദ്ദേഹത്തിന് ഷൂട്ടാവുന്ന പോലത്തെ ഒരു ഫിലിമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വേറെ വല്ല ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാറുണ്ട്, ഈ ഫിലിം കുറച്ചും കൂടി ബെറ്ററായിട്ട് മാറിയിരുന്നു. ഇതിപ്പോൾ എത്ര നല്ല സ്റ്റോറി ആണെങ്കിലും ആ ഫിലിമിൽ അഭിനയിക്കുന്ന ഒരു മെയിൻ ആർട്ടിസ്റ്റിൻ്റെ കഴിവനുസരിച്ചിട്ട് നമ്മൾ ഫിലിം കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഇദ്ദേഹം വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ വല്ലവരെ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നൈസ് ആവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിലിം മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാൻ നല്ല രസമൊക്കെയാണ്. സസ്പെൻസും സംഭവങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഫിലിം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.